റേഷൻ കടകളിൽ പുഴുക്കലരി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പൊന്നാനി തവനൂർ യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി പൊന്നാനി സിവിൽ സപ്ലൈസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഭക്ഷ്യസമരം എന്ന പേരിലാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വിലക്കയറ്റം മൂലം പ്രതിസന്ധി അനുഭവിക്കുന്ന സാധാരണക്കാരായ ഗുണഭോക്താക്കൾക്ക് റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്ന പുഴുക്കലരി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. എല്ലാ റേഷൻ കടകൾ വഴിയും പുഴുക്കലരിയും വെട്ടിക്കുറച്ച റേഷൻ വിഹിതവും പുനഃസ്ഥാപിക്കണമെന്നും മണ്ണെണ്ണ വിതരണം കാര്യക്ഷമമാക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് കോക്കൂർ ഉദ്ഘാടനം ചെയ്തു. എഴുപത്തഞ്ച് ശതമാനവും അരിയും പുഴുക്കലരിയാണ് വിതരണം ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ഈ വിതരണത്തിൽ ഈ ക്രമക്കേടുണ്ടായി? ഇത് പറയേണ്ടത് ഗവൺമെന്റാണ്. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കഴിഞ്ഞ രണ്ട് മാസക്കാലമായി നമ്മുടെ സംസ്ഥാനം, നമ്മുടെ ജില്ലയിൽ ഇതാണ് അതിഹരി വിതരണത്തിന്റെ കണക്ക് പോകുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ തിരൂർ പൊന്നാനി താലൂക്കുകളിൽ അരി വിതരണം ചെയ്യേണ്ട ഏജൻസി കുറ്റിപ്പുറം FCA കിട്ടുന്ന അരി എത്ര മാസമായി ഇങ്ങനെ കിട്ടാതെയായിട്ട്? എന്താ ഗവൺമെന്റ് ഇടപെടാത്തത്? ഇത് ചോദിക്കേണ്ട വേദികളിൽ നിയമസഭകൾ ചോദിച്ചാൽ മുഖ്യമന്ത്രി കൊഞ്ഞനം കുത്തും. മുഖ്യമന്ത്രിക്ക് അത് മറുപടിയില്ല, ആക്ഷേപകരമായ മറുപടി പറയും. നമ്മുടെ സംസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ ഇതാണ്. ഏകദേശം 30 കിലോ അരി വേദം കിട്ടേണ്ട ആ പച്ചരി പുഴുക്കലരി, അതിന് പകരം ഇന്ന് കൊടുക്കുന്നത് നാമമാത്രമായ കിലോ അരികളാണ് കൊടുക്കുന്നത്. ഷെബീർ BM അധ്യക്ഷത വഹിച്ചു. KC ഷിഹാബ് മുഖ്യപ്രഭാഷണം നടത്തി. പത്തിൽ സിറാജ്, അഹമ്മദ് ബാഫക്കി തങ്ങൾ, അഡ്വക്കേറ്റ് KA ബക്കർ, യൂനസ് പാറപ്പുറം, MP നിസാർ, CP ഷാനിബ്, കുഞ്ഞുമോൻ ഹാജി, AA റൌഫ്, സിദ്ദിഖ് മറവഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ് എന്ത് തന്നെ വാങ്ങാൻ ഉദ്ദേശിച്ചാലും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു LG ബെസ്റ്റ് ഷോപ്പ്. LG ബെസ്റ്റ് ഷോപ്പ് അസോസിയേറ്റഡ് ഇലക്ട്രോണിക്സ്, തിരൂർ, എടപ്പാൾ, മഞ്ചേരി.